കൊലപാതകങ്ങളുടെ വാർത്ത കേട്ട് ഞെട്ടുകയാണ് നാം മണിക്കൂറുകൾക്കുള്ളിലാണ് ആലപ്പുഴയിൽ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് രണ്ടുപേരും നിയമം പഠിച്ച ആളുകളാണ് മുപ്പത്തെട്ട് വയസ്സും നാൽപ്പത്തിരണ്ട് വയസ്സുമാണ് അവരുടെ പ്രായം ഒരാൾ എസ് ഡി പി യുടെ സെക്രട്ടറിയാണ് മറ്റേയാൾ ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ സെക്രട്ടറിയും അവരുടെ പാർട്ടി ഏത് എന്നതോ അവരുടെ വിശ്വാസം എന്ത് എന്നതോ അല്ല പ്രശ്നം മരണപ്പെട്ട രണ്ടു പേരും മനുഷ്യരാണ് ആ രണ്ടു പേർക്കും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് യുവതികളായ ഭാര്യമാരുണ്ട് അവർക്ക് രക്ഷിതാക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഇവർക്കുണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിക്കും നമ്മൾ എന്തെന്തെല്ലാം വാഗ്ദാനങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വെല്ലുവിളികളും കൊലവിളികളും നടത്തിയാലും ഈ കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാവിനെ കിട്ടുമോ ഈ സ്ത്രീകൾക്ക് ഭർത്താവിനെ കിട്ടുമോ മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടുമോ ഇല്ല എന്നത് ഉറപ്പാണല്ലോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് നാട്ടിൽ അത് മതത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഭീതിജനകമാകും കാരണം നമ്മുടെ നാട് മതങ്ങളുടെ നാടാണ് മഹാബുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണ് മതമില്ലാത്തവരുമുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് മഹാബഹുഭൂരിപക്ഷം ആളുകളും ഈ കലഹത്തിനും കൊലപാതകത്തിനും കൊലവിളിക്കും അനുകൂലമല്ല കേരളത്തിൻ്റെ പൊതുബോധം തന്നെ ഇത്തരം കലഹങ്ങൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമോ മതമോ വളർത്താൻ വേണ്ടി കലഹങ്ങളും കൊലപാതകങ്ങളും കൊലവിളികളും നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണം അവർക്ക് അവരുടെ പാർട്ടിക്ക് ഇതുകൊണ്ട് ദോഷമാണ് ഉണ്ടാവുക അവരുടെ മൈലേജ് കൂടുകയല്ല കുറയുകയാണ് ചെയ്യുക എന്ന് നാം അറിയണം കിഴക്കിൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴയെപ്പറ്റി പറയാറുള്ളത് അങ്ങനെ പറയുന്നത് വളരെ മഹോ മനോഹരമായ വളരെ ശാന്തമായ സ്വസ്ഥതയും സമാധാനവും തേടി വിദേശികൾ പോലും വരുന്ന വിനോദസഞ്ചാരികളെത്തുന്ന ഒരു ജില്ല എന്ന നിലയിലാണത് ആ പ്രദേശമാണ് കാലുഷ്യത്തിൻ്റെ കരിനിഴൽ വീണിട്ടുള്ളത് ഇത് മാറ്റിയെടുക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ഇവിടെ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് അവർ ബലിദാനികളാണ് അവർ മോക്ഷത്തിലേക്കെത്തി എന്ന് പറയുന്നത് ശരിയല്ല അവർ ഷഹാദത്ത് വരിച്ചിരിക്കുന്നു പടച്ചവന് ഉള്ള കടം തീർത്തിരിക്കുന്നു എന്ന് പറയുന്നതും ശരിയല്ല മതങ്ങൾ ഉപയോഗിക്കുന്ന പവിത്രമായ പരിശുദ്ധമായ വാക്കുകളൊന്നും കലഹത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെ ചേർത്ത് പറയാൻ പാടില്ലാത്തതാണ് കലഹങ്ങൾ ഉണ്ടാക്കുന്നവരോ കലഹത്തിലേക്ക് ക്ഷണിക്കുന്നവരോ ഒരു മതത്തിൻ്റെയും അനുയായികളല്ല എന്ന് നാം മനസ്സിലാക്കണം നാം എവിടെയാണ് ജീവിക്കുന്നത് ഇത് ഗാന്ധിജിയുടെ രാജ്യമാണ് ഗാന്ധിജിയുടെ കൂടെ നമുക്ക് മൗലാന ആസാദിനെ കാണാം ഗാന്ധിജിയുടെ അനുയായികളും അങ്ങനെ തന്നെയാണ് ഇവിടെ കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ഉണ്ടായിരുന്നു കേളപ്പജി ഉണ്ടായിരുന്നു എ കെ ജി ഉണ്ടായിരുന്നു ഇവരൊക്കെ നിന്ന് പ്രവർത്തിച്ച പ്രദേശമാണിത് ഇത് കലഹഭൂമിയാക്കിയിട്ട് ആർക്കെന്ത് കിട്ടും മലയാളികൾ കേരളക്കാരെല്ലാവരും അഭിമാനത്തോടു കൂടി പറയാറുള്ളതാണ് ശ്രീ നാരായണ ഗുരുവിനെ പറ്റി ശ്രീ നാരായണഗുരു പറഞ്ഞത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ആ മാതൃകാസ്ഥാനം ഈ നാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനും സതീർത്ഥനുമായിരുന്ന മൗലവിയും സ്വദേശാഭിമാനി ശ്രീരാമകൃഷ്ണപ്പിള്ളയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഒരു സൗഹാർദ്ദത്തിൻ്റെ ജീവിത രീതിയല്ലേ അതെന്തിന് കളഞ്ഞു കുളിക്കണം നമുക്കങ്ങനെയല്ലാതെ ചിന്തിക്കുക സാധ്യമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നിച്ചാണ് നമ്മൾ തൊഴിലെടുക്കുന്നത് ഒന്നിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് വിദ്വേഷം പരത്തുന്നത് നോക്കൂ നമുക്കൊരുപാട് മാതൃകയില്ലേ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് അഗ്നിപാധയുണ്ടായപ്പോൾ അതിൻ്റെ വാതിലുകൾ ആരോ അഗ്നിക്കിരയാക്കിയപ്പോൾ അവിടെ ആദ്യം ഓടിച്ചെന്നെത്തിയിട്ടുള്ളത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളായിരുന്നു ഇവരൊക്കെയാണ് നമ്മൾ മാതൃക എന്ന് നമ്മൾ ഓർക്കണം ഈ മാതൃകയൊക്കെ നശിപ്പിച്ചുകൊണ്ട് വികാരത്തിൻ്റെ പേരിൽ അവിവേകികളായി തീർന്നിട്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പക്ഷം പിടിച്ചുകൊണ്ട് എൻ്റെ മതത്തിൽപ്പെട്ടവനാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാണ് എന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലാത്തതാണ് നമുക്കറിയാൻ സാധിക്കും നമ്മോട് നമ്മുടെ മുനിമാരും മഹർഷിമാരും പറഞ്ഞു തന്നിട്ടുള്ളത് വസുധൈവ കുടുംബകം എന്നാണ് ഈ വസുധൈൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു കുടുംബമാണ് എന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അവരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഉച്ചരിക്കുന്ന സനാതന സനാതനധർമ്മിക ധർമ്മികളായ ആളുകളെ അവർ അഹിംസയെപ്പറ്റിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ അന്യരെ വെറുക്കാനും അന്യരെ കൊല്ലാനും മുന്നോട്ട് വരുന്നവർ ഞങ്ങൾ ഭാരതീയ ദർശനത്തിൻ്റെ ആളുകളാണെന്നോ ഹിന്ദുത്വമാണിത് എന്നോ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനങ്ങളും സനാതന ധർമ്മവും യഥാർത്ഥ ഹിന്ദുമതവും പഠിച്ച ആളുകൾ ഇത് അംഗീകരിക്കുമോ ഒരിക്കലും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം ഖുർആൻ പറഞ്ഞത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നാണ് അവരുടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല എല്ലാ മനുഷ്യരെയും ദൈവം ആദരിച്ചിരിക്കുന്നു എന്നാണ് വർഗീയതയ്ക്കെതിരെ നിപിതിരുമേനി പറഞ്ഞു വർഗീയതയ്ക്കു വേണ്ടി ക്ഷണിക്കുന്നവനും വർഗീ വർഗീയതയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നവനും വർഗീയതയുടെ പേരിൽ മരിക്കുന്നവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവനല്ല എന്ന് ഇതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം അതല്ലാത്ത കണക്ക് പറയലുകളും കണക്ക് തീർക്കലുകളും കടം കൊടുക്കലുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഷഹാദത്തും ബലിദാനവും ആണെന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയിട്ടോ കൊലവളി നടത്തിയിട്ടോ ഇവിടെ എന്തെങ്കിലും നേട്ടം ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും മതസമൂഹത്തിനോ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്ന് നാം അറിയണം അതുകൊണ്ട് നാം ഒന്നിച്ച് നിൽക്കുക അക്രമികളെ അക്രമികളാണ് എന്ന് പറയുക അക്രമികൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക അക്രമത്തെ അമർച്ച ചെയ്യാൻ സർക്കാരും പോലീസും രംഗത്ത് വരണം അതിന് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കണം അതിനാവശ്യമായ സഹായ സഹങ്ങൾ പൊതുസമൂഹം നൽകുകയും വേണം ഏതായാലും വളരെ സങ്കടകരമായി പോയി ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂട ഓരോരുത്തരും അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തിക്കൊള്ളട്ടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇവിടെ ആർക്കും അവരുടെ ആശയപ്രചരണം നടത്താം പക്ഷേ അതിൻ്റെ പേരിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പാർട്ടികൾ മതങ്ങൾ തമ്മിൽ കലഹിച്ച് തമ്മിലടിച്ച് നശിച്ചാൽ അത് ആർക്കും ഉപകാരപ്പെടില്ല നമ്മുടെ നാട് നശിച്ചു പോകും എന്ന് നാം മനസ്സിലാക്കണം